ലൂക്കോസിന്റെ സുവിശേഷം ആറാമത് അധ്യായത്തിന്റെ 37, 38 ആ വാക്യങ്ങൾ നമുക്കൊന്ന് ധ്യാനിച്ചുകൊണ്ട് ആ വാക്യങ്ങൾ മാത്രമായിട്ടൊന്ന് വായിച്ചെടുത്ത് ദൈവദാസനെ. നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്നത് പോലെ നിങ്ങളും മനസ്സലിവുള്ളവർ ആകുവീൻ. വിധിക്കരുത്, എന്നാൽ നിങ്ങളെയും വിധിക്കയില്ല. ശിക്ഷയ്ക്ക് വിധിക്കരുത്, എന്നാൽ നിങ്ങൾക്കും ശിക്ഷാവിധി ഉണ്ടാകയില്ല. വിടുവീൻ, എന്നാൽ നിങ്ങളെയും വിടുവിക്കും. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. അമർത്തി കുലുക്കി കവിയുന്നൊരു നല്ല അളവ് നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും അളന്നു കിട്ടും. ഹല്ലേലൂയ, ആമേൻ. ഹല്ലേലൂയ, പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ജീസസ് ലാംസിനെ വിളിച്ചില്ല. യേശു കർത്താവിന്റെ കുഞ്ഞാടുകളെ, എന്തോ യേശു കർത്താവിന്റെ കുഞ്ഞാടുകളെ, എന്തോ ഓൾ ദ ജീസസ് ലാംസ് ആൻഡ് ജീസസ് ടീൻസ്, ആർ യു റെഡി? ഓ യെസ്. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. അപ്പം നമുക്ക് അവിടെ കർത്താവായ യേശു തിരുവായും ഒഴിഞ്ഞ് ബിയാറ്റിറ്റ്യൂഡ്സ് അതിൻ്റെ ഭാഗ്യാവസ്ഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ വരികയാണ്. ദരിദ്രരായി നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. വിശക്കുന്നവരായി നിങ്ങൾ ഭാഗ്യവാന്മാരാണ്. അടുത്ത് കാണുന്നുണ്ട്, ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. പിന്നെ ദൈവപുത്ര നിമിത്തം നിങ്ങൾക്ക് ഉപദ്രവിക്കപ്പെടുന്നവരും നിന്ദിക്കപ്പെടുന്നവരും ആരാണ്? ഭാഗ്യവാന്മാരാണ്. അപ്പം ദരിദ്രൻ ഭാഗ്യവാൻ, വിശക്കുന്നവൻ ഭാഗ്യവാൻ, കരയുന്നവൻ ഭാഗ്യവാൻ, ഉപദ്രവം ഏൽക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. നമുക്ക് കാണുകയാണ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വലിയ 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 വല്ലാത്ത ഉപദ്രവങ്ങളിലൂടെയും കടന്നു പോകുന്ന, ഒന്നാം സെഞ്ചുറിയിലൊക്കെ ഉണ്ടായിട്ടുള്ളത് പോലെ അന്ന് മൃഗങ്ങളുടെ തോലിനകത്തൊക്കെ പിടിച്ചു കെട്ടി എന്ത് ചെയ്യുമായിരുന്നു? വെയിലത്തിൽ. അപ്പം വെയിൽ മൂക്കുമ്പോൾ തോല് ചുരുങ്ങും, അങ്ങനെ തോല് ശൃംഖ് ചെയ്യുമ്പം അസ്ഥികളൊക്കെ ഇങ്ങനെ ഒടിഞ്ഞൊടിഞ്ഞ് മരിക്കും. പിന്നെ പിടിച്ചു കെട്ടി പന്തം കൂതലൊക്കെ കത്തിക്കും. അങ്ങനെയൊക്കെ കത്തിക്കപ്പെട്ട ഫസ്റ്റ് സെഞ്ചുറി വിശ്വാസികൾ അനുഭവിച്ച ക്രൂരമായ പീഡനം, ആ പീഡനങ്ങളിങ്ങനെ നടന്ന് കടന്ന് 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 പോയപ്പോഴൊക്കെ നമ്മൾ കണ്ടു ഓരോ സമയത്തും പീഡനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന ഒരു സമൂഹം. ഇന്ന് നമുക്കറിയാം ധാരാളം പേര് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വീണ്ടും പീഡിപ്പിക്കപ്പെടുകയാണ് കാര്യങ്ങൾ. പക്ഷേ ഇവിടെ വേദസ്വം പറയുന്ന ഉപദ്രവിക്കപ്പെടുമ്പോൾ നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. ആരുടെ നിമിത്തം? യേശു നിമിത്തം. തെറ്റിയതിട്ടല്ല, കർത്താവ് നിമിത്തം ഉപദ്രവിക്കപ്പെടുന്നവർ ഭാഗ്യവാന്മാർ. കാരണം അവർ തിന്മ ചെയ്തിട്ടല്ല, നന്മ ചെയ്യുമ്പോൾ. ഇപ്പോൾ കരയുന്നവരായി നിങ്ങൾ ആരാണ്? ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. എങ്ങനെ പറഞ്ഞു വന്നിട്ട് നാം ചിന്തിച്ച് വരികയാണ് 36. അങ്ങനെ നിങ്ങളുടെ പിതാവ് മനസ്സലിവുള്ളവനാകുന്ന പോലെ നിങ്ങൾ മനസ്സലിവുള്ളവരാകുക. ബി മേഴ്സിഫുൾ ഈവൻ ആസ് യുവർ ഫാദർ മേഴ്സിഫുൾ. വി ഹാവ് ടു ബി മേഴ്സിഫുൾ ആസ് അവർ ഫാദർ ഓൾസോ മേഴ്സിഫുൾ. നാം കരുണയുള്ളവരാകണം, മനസ്സലിവുള്ളവരാകണം. നമ്മൾ ദൈവത്തെ വിളിക്കുന്നൊരു പേരുണ്ട്, മനസ്സലിവുള്ള ദൈവമാണ്. മനസ്സലിവിൻ മഹാദൈവം, അങ്ങനെ പാട്ടില്ലേ, മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധിയേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധിയേ. മനസ്സലിവിൻ മഹാദൈവമേ കനിയണമേ കരുണാനിധിയേ. അപ്പം ദൈവം ആരാണ്? മനസ്സലിവുള്ള ദൈവമാണ്. ആ മനസ്സലിവുള്ള ദൈവത്തിൻ്റെ മക്കളായ നമ്മളും ആരാകണം? നമ്മുടെ പിതാവാണ് ദൈവം. നമുക്ക് പിതാവായിട്ടാണ് മാറുക. അതുകൊണ്ടാണ് കർത്താവായ യേശു പഠിപ്പിക്കുന്നത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. ദൈവത്തെ പിതാവേ എന്ന് വിളിപ്പിക്കുവാൻ പഠിപ്പിക്കപ്പെടുന്ന ഏക മാർഗം യേശുവിൻ്റെ മാർഗമാണ്, ക്രിസ്തുവിൻ്റെ മാർഗമാണ്. ക്രിസ്തുയേശു നമ്മളെ പഠിപ്പിച്ചു, ക്രിസ്തുയേശുവിലൂടെ ദൈവം നമുക്ക് ആരായിട്ട് മാറും? പിതാവായിട്ട് മാറും. യോഹന്നാനത് രേഖപ്പെടുത്തുന്നു, കാൺമീൻ നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അബ്ബാ നമുക്ക് എത്ര വലിയ പദവിയാണ് തന്നെ. അപ്പോൾ അബ്ബായിയുടെ മക്കൾ, ശ്രദ്ധിച്ച് കേൾക്കണേ, അബ്ബായിയുടെ മക്കൾ അബ്ബായിയുടെ സ്വഭാവമുള്ളവരാകണം. അബ്ബായിയുടെ ഏറ്റവും വലിയ പ്രത്യേകത അബ്ബായിക്ക് എന്തുണ്ട്? മനസ്സലിവുള്ള അബ്ബായാണ്, കഠിനപ്പെട്ട ഹൃദയമല്ല. ഇന്നും ഇന്നും അതുകൊണ്ടാണ് വേദവസമൊക്കെ പറയുന്നത്, നമ്മുടെ ദൈവം കണ്ണീരിന് എന്ത് കടക്കത്തില്ല,
മറി കിടക്കത്തില്ല. കണ്ണീരിന് മറികടക്കാത്ത മനസ്സരിവുള്ള ദൈവം. അതുകൊണ്ട് തന്നെ അബായിയുടെ മക്കളോട് ഇന്നെനിക്ക് തോന്നുന്നു നമ്മൾ മനഃപൂർവ്വമായിട്ട് പലതിനോടും നമ്മുടെ മനസ്സിങ്ങനെ പാകപ്പെടുത്തുന്നുണ്ട്. നമ്മളൊക്കെ പണ്ടൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ ഒന്ന് കടിന ഒന്ന് അരിയുകയും അലിഞ്ഞാൽ നമ്മുടെ കണ്ണ് നിറയുകയും പിന്നെ നമ്മുടെ ഒന്ന് കരങ്ങൾ ചലിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ പലതും കണ്ടും കേട്ടും ഒക്കെ രൂപപ്പെടുത്തി പാകപ്പെടുത്തി, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ പാകപ്പെടുത്തി നമ്മുടെ മനസ്സ് ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, അലിയാൻ പാടില്ല. അതിന് നമ്മൾ പല കാരണങ്ങൾ ചെയ്തു. നമ്മുടെ കാറിൻ്റെ ഗ്ലാസ് ഒരിക്കലും താക്കില്ല. എന്ത് പ്രശ്നമുണ്ടായാലും ഗ്ലാസ് താക്കാത്തതുകൊണ്ട് വഴി നിൽക്കുന്ന ആരും കൈനീട്ടിയാലോ ഒന്നും നമ്മുടെ മനസ്സെന്ത് ചെയ്യത്തില്ല, അലിയത്തില്ല. അപ്പം മനസ്സലിയാത്ത ഈ മനസ്സലിയണമെങ്കിൽ കുറച്ചുകൂടെയൊക്കെ മനുഷ്യനെ മനസ്സിലാക്കാൻ കഴിയണം. എനിക്കറിയാവുന്ന ഒരു മകന്, ആ മകനിൽ നിന്നൊരു വെറും കുഞ്ഞല്ല, ഒരു 70-75 പ്രായമുള്ള ഒരു തലത്തിൽ ഇമ്മൻസിൽ റിച്ചായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിക്കപ്പെട്ടൊരു കാര്യം, അതിന് ഈ തലമുറയുടെ ഈ പറയപ്പെട്ട മക്കളുടെ സാമ്പത്തിക സ്ഥിതി ഇന്നും വലിയ കുഴപ്പമില്ലാതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിന് അവരൊരു കാരണം പറഞ്ഞു. അന്നത്തെ കാലത്ത് അവർക്ക് എന്താണ് ഈ പ്ലിമിത്ത് ഈ ഫിയറ്റ് കാറും അംബാസിഡർ കാറും ഒക്കെ ഉള്ള ധനാഠ്യരാണ് അന്നത്തെ കാലത്തെ. ഫോണും കാറും ഡ്രൈവറും ഒക്കെ ഉള്ളവരാണ് അന്ന്, എത്രയോ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ അതിലൊരു മകൻ എന്നോട് ഒരു ദിവസം, ഞാനിങ്ങനെ അവരുടെ വീട്ടിൽ രാത്രി ഇങ്ങനെ ഏറെ നേരം ഇരുന്ന് അത്തനൊക്കെ പറയാനൊരവസരം കിട്ടിയപ്പോൾ, ഞങ്ങൾ വളരെ അടുപ്പമുള്ള വീടുകളാണ്. അപ്പോൾ എന്നോടിങ്ങനെ കുറേ കാര്യം പറഞ്ഞപ്പോൾ പല കാര്യങ്ങൾ അവർ പറഞ്ഞ കൂട്ടത്തിൽ അവരുടെ പിതാവിനെ പറ്റിയുള്ള നല്ലൊരു ഓർമ്മ പങ്കുവെച്ചു. അപ്പോൾ അന്ന് ഇവർ കാശും പല സ്ഥലങ്ങളിൽ തോട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അവരപ്പനോട് പറയും ടൂറ് പോകണം. ഓക്കെ, റെഡി, ടൂറ് പോയേക്കാം. ടൂറ് പോകാൻ വേണ്ടി അവരുടെ കാറൊക്കെ കയറ്റി ഭയങ്കര ആവേശത്തോടെ ടൂറ് പോവും. നേരെ അപ്പം കൊണ്ട് നിർത്തുന്ന കോട്ടയം മെഡിക്കൽ കോളേജ് വിസിറ്റിങ്ങിൻ്റെ സമയത്ത് സന്ദർശന പാസ് എടുത്തിട്ട് പറയും, എല്ലാവരും പോക്കോ, 3 മണിക്കൂർ കഴിഞ്ഞ് ഇറങ്ങി വന്നാൽ മതി. ഏതുവഴി കയറ്റി ഇറക്കി നടത്തുക? മെഡിക്കൽ കോളേജിൽ കൂടെ, ഓർത്തോ വാർഡിൽ കൂടെ എല്ലാം കയറി, അതുവഴി പോയി ക്യാൻസർ വാർഡിൽ കൂടെ കയറി, ഇപ്പുറത്തൂടെ കയറി ഇറങ്ങി വരിക. തിരിച്ചു വരുമ്പം കണ്ടോ? കണ്ടു. ഒറ്റ കാര്യം, വണ്ടിയെ സ്പീഡിൽ പോകുമ്പം ഓർത്തോ വാർഡ് ഓർക്കുക, ഇച്ചിരി അഹങ്കാരം കൂടുതൽ കൊടുക്കുമ്പം ക്യാൻസർ വാർഡ് കൊടുക്കുക. നല്ല ടൂറല്ലേ? അതെ. ഇത് കയറി ഇറങ്ങുമ്പം മനസ്സ് കുറച്ചുകൂടെ എന്ത് ചെയ്യും? സോഫ്റ്റനാകും. കാരണം യാഥാർത്ഥ്യങ്ങൾ കാണുക. നമ്മുടെ ഒരു വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ പലരും റിയാലിറ്റി കാണുന്നില്ല. റിയാലിറ്റി കാണാൻ നമുക്ക് ഇഷ്ടമില്ല. നമ്മൾ റിയാലിറ്റി കാണണമെങ്കിൽ ഇറങ്ങി നടക്കണം, പോകണം, അതിന് പോലും ഇന്ന് അവസരമില്ല. സോ നമ്മുടെ സമൂഹത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ കാണുന്ന അല്ല, നമ്മൾ കാണാത്ത ഒത്തിരി യാഥാർത്ഥ്യങ്ങൾ സമൂഹ ചുറ്റുമുണ്ട്. ഒരു പക്ഷേ കണ്ണു തുറന്ന് നോക്കിയാൽ ഒത്തിരി ദൂരെയെങ്കിലും പോകേണ്ട നമ്മുടെ ചുറ്റുപാടുണ്ട്. അപ്പോഴാണ് നമ്മുടെ ഷൂ റാക്കറ്റ് മൊത്തം തപ്പിയ ഒരു പക്ഷേ 2 ലക്ഷം രൂപയുടെ ചെരുപ്പ് കാണും പല ടൈമിലായിട്ടുള്ള. എന്നിട്ടും നമുക്ക് അടുത്ത ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്യാൻ ഇങ്ങനെ റെഡിയായിട്ട് നിൽക്കുകയാണ്. ആ സമയത്താണ് അതൊരു ഒരു പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ബൻസംഗ്ലെ. നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുക എന്നുള്ളത് എല്ലാ കമ്പനി സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിന്റെ ബുദ്ധിമുട്ട് അറിയാം. ഒറ്റ വഴി വന്നാൽ മതി, വെള്ളപ്പൊക്കം. ഭാര്യ പിടിക്കുന്ന പോട്ട് ഒരു 5-6 ലക്ഷം രൂപ നൈസായിട്ട് അങ്ങ് ഒഴുകിപ്പോയില്ല മോനെ. നല്ല അലമാരിക്കകത്തിരുന്ന് കളറ് മാറി, നല്ല രസമായിരുന്നു. നമ്മൾ ചുമന്ന് ഇതെല്ലാം കൂടെ പട്ടുസാരിക്കകത്തൂടെ ചള്ള എല്ലാം കൂടെ കയറി കാണാൻ നല്ല രസമായിരുന്നു. നമ്മളിതെല്ലാം കാണുന്നതാണ്. അപ്പം എല്ലാ മനുഷ്യൻ്റെ അകത്തും ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഈ അടുത്തിടയ്ക്ക് കേട്ടാണ് ഒരു സുഹൃത്ത് ഇങ്ങനെ കുറേ കടം വാങ്ങിച്ചു, അവിടെ നിന്നെല്ലാം മേടിക്കുകയാണ്. അപ്പോൾ അവനെ അറിയാവുന്ന ഒരാളും വരെ പറഞ്ഞത് രാത്രിയാകുമ്പോൾ അവൻ ഈ പൈസ എല്ലാം കൂടെ മേടിച്ച് കട്ടിലെ ഇട്ടിട്ട് കക്കാന്ന് ചിരിക്കുമെന്ന്. പൈസ കണ്ട് ചിരിക്കുക. അവൻ്റെ രസമാണ് പൈസ മേടിച്ച കടം മേടിക്കുക, എന്നിട്ടങ്ങ് ഫ്ലാബിഷായിട്ട് ജീവിക്കുക. പക്ഷേ ഇതൊരു ഉന്മാദമാണ്. അപ്പോൾ നമുക്ക് അറിഞ്ഞോ അറിയാതെയോ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നതിനകത്തൊരു ഞാനൊരു ലോകം മുഴുവൻ ഇങ്ങനെ യാത്ര ചെയ്യാൻ തീരുമാനിച്ച് പോയ ഒരു ചെറുപ്പക്കാരനെ കുറിച്ചുള്ള ഒരു വീഡിയോ ദിവസം കണ്ടു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനിങ്ങനെ ലോകം മുഴുവൻ പല രാജ്യങ്ങളിൽ ഒത്തിരി വീഡിയോസ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഒത്തിരി ഒത്തിരി വലിയ രാജ്യങ്ങളുടെ വലിയ പട്ടണങ്ങളുടെ ഈ കടകളുടെയൊക്കെ മുന്നിൽ നിന്നുകൊണ്ടുള്ള ഒത്തിരി വീഡിയോസ്. അപ്പോൾ അദ്ദേഹം എന്നൊരു അവസാനം ഒരു ദിവസം ഒരു വീഡിയോ ചെയ്തു. ആ വീഡിയോയ്ക്കകത്ത് പറഞ്ഞേക്കാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടോ എൻ്റെ ബാഗ്? ഈ ബാഗാണ് എൻ്റെ ആകെയുള്ള സ്വത്ത്.
ഞാനിങ്ങനെ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിതെല്ലാം ഓരോരോ സാധനങ്ങളെക്കുറിച്ചൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇതെല്ലാം ഞാൻ വാങ്ങി കൂട്ടിയിട്ടുണ്ടെന്ന്. ഇല്ല, എൻ്റെ ബാഗിലുള്ളത് ആകെ ഇത്രയുമാണ്. 5 ടീഷർട്ട്, അതിനനുസരിച്ചുള്ള 4-5 ഷോർട്സ്, ഇതെല്ലാം ഒറ്റ ടൈപ്പാണ്, ഒരേ ടൈപ്പ് ടീഷർട്ട്, കാണാൻ വ്യത്യാസങ്ങളൊന്നും ഇല്ലാത്ത ടീഷർട്ട്. പിന്നെ അദ്ദേഹത്തിന് അത്യാവശ്യമുള്ള വളരെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ മാത്രം, ഏറ്റവും നെസസറി ആയിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, എന്തുകൊണ്ടാണ് ഞാൻ ഇത്രയും മിനിമം ബാഗുമായിട്ട് നടക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാനൊരു പുതിയ സാധനം മേടിക്കാൻ തുടങ്ങുമ്പോൾ ഞാനൊരു മൗണ്ടൻ ടെസ്റ്റ് നടത്തും. മൗണ്ടൻ ടെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്, ഞാനിങ്ങനെ യാത്ര ചെയ്യുമ്പോൾ പല സ്ഥലങ്ങളിൽ പോകുന്നതല്ലേ, വലിയ മലകളുടെ മുകളിൽ കയറേണ്ടി വരും. ഞാൻ ഈ വലിയ മലയുടെ മുകളിൽ കയറുമ്പോൾ ഈ സാധനം എൻ്റെ കൂടെ കാണും. ഇതാര് വഹിക്കണം? ഞാൻ വഹിക്കണം. ഞാൻ വഹിക്കണം. ഞാനത് വഹിക്കാൻ മാത്രമുള്ള അർഹത ഈ സാധനത്തിലുണ്ടോ എന്ന് ഞാനൊന്ന് ചെക്ക് ചെയ്യും. അങ്ങനെ നോക്കുമ്പോൾ പല സ്ഥലത്തിനും അതിനുള്ള യോഗ്യതയില്ല. അത് കാരണം ഞാനതങ്ങ് വേണ്ടെന്ന് നോക്കും. ഇതിനെക്കുറിച്ചാണ് പണ്ട് നാഗൽ സാഹിബ് ഇപ്പോൾ പാടിയത്, ഭാരങ്ങൾ കൂടുന്നതിന് കൂടുന്നതീന് ഒന്നും വേണ്ട യാത്രയിൽ ഭാരങ്ങൾ കൂടുന്നതീന് ഒന്നും വേണ്ട യാത്രയിൽ അല്പമാപ്പം വിശപ്പീന് സ്വൽപം വെള്ളം ദാഹിക്കിൽ. ഈ പൊസസി എന്ന ഒരു സ്വഭാവമുണ്ട്, വാങ്ങിക്കൂട്ടാനുള്ള ഒരു ത്വര, ഈ ത്വരയാണ് ശരിക്കും അത്. അത് സ്വഭാവം എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഏറ്റവും കൂടുതൽ നമ്മളെ എല്ലാ വശത്തുനിന്നും പ്രഷറൈസ് ചെയ്യുക. ഇപ്പം ഉദാഹരണത്തിന് ഒരു ഫോണിൻ്റെ പരസ്യം നമ്മൾ നോക്കിയാൽ അറിയാം, ആ ഫോണിനകത്ത് എത്ര ജി ബി ഉണ്ടെന്നോ എത്ര കപ്പാസിറ്റി ഉണ്ടെന്നോ കാർഡ് ഉണ്ടെന്നോ ഒന്നും അല്ല അവർ പറയുന്നത്. അവർ പറയുന്നത് ഇതില്ലെങ്കിൽ നിങ്ങളൊന്നും അല്ലെന്നാണ്. അല്ലെ, ശരിക്കും പറഞ്ഞാലേ, ആത്മാർത്ഥമായിട്ട് പറഞ്ഞാൽ, ഈ ഒരു ഈ ഫോണൊക്കെ മാറി മേടിച്ച് ഏറ്റവും വലിയ ഫോൺ ഉപയോഗിക്കുന്നതിൻ്റെ പിന്നിലെ ചേതോപകാരം എന്താ? ഇതിങ്ങനെ പിടിച്ചോണ്ട് പോകുമ്പോൾ നമുക്കൊരു ഗുമ്മൊക്കെ ഉണ്ടാവും. ഈ ഫോണൊന്നും ഇല്ലാത്ത കൊച്ചു ഫോണൊക്കെ പിടിച്ചോണ്ട് നടക്കുമ്പോൾ പിള്ളേരൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്കിളൊരു വൈവ് അല്ലെന്ന്. അപ്പം ഞാൻ ചോദിച്ചു, എന്താ വൈവ്? നമ്മളെപ്പോഴും ചില്ലായിരിക്കണം. എന്തോ ഈ വൈവ് എന്നൊക്കെ പറഞ്ഞ് ഒരു ഭാഷയാണിപ്പോൾ. അവരെല്ലാം അവരുടെ പേരൻസ് എന്നൊക്കെ പറഞ്ഞാൽ അവരെല്ലാം ഭയങ്കര വൈവാണ്. നമ്മൾ ഇമ്മാതിരി മുണ്ടൊക്കെ എടുത്ത്, എനിക്കാരീ മുണ്ടെടുത്തോണ്ടൊരു ഗുണമുണ്ടായി. കാരണം ഞങ്ങളുടെ പാവം പിടിച്ചൊരു അമ്മച്ചി എനിക്ക് മുണ്ട് പിടിച്ചു തന്നു. എല്ലാവർക്കും പാൻ്റൊക്കെ ഇട്ടുണ്ട്. ഞങ്ങളുടെ ഒരു അമ്മച്ചി, ഇവിടെ നമ്മുടെ തുരുത്തിക്കാട്ടുള്ളൊരു അമ്മച്ചി, എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. അമ്മച്ചിയുടെ സ്നേഹം കണ്ടപ്പോൾ, അമ്മച്ചിക്ക് ഇപ്പം കണ്ണോപ്പറേഷനൊക്കെ ചെയ്തിരിക്കുക, എന്നാൽ പോലും അമ്മച്ചി കേൾക്കുന്നുണ്ടായിരിക്കും, ദൈവമേ അമ്മച്ചി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നിട്ട് കാര്യം, നമ്മളിങ്ങനെ വൈവാകാൻ വേണ്ടി, നമ്മളിങ്ങനെ ഭയങ്കര ഗുമ്മൊക്കെ കാണിക്കാൻ വേണ്ടി ആഡംബരത്തിൽ പോകുമ്പോൾ അവരൻ്റെ പലതും കാണാൻ മനസ്സില്ല. ശരിക്കും പറഞ്ഞാൽ ഒരു മനസ്സരിവുള്ള ഹൃദയം ഉണ്ടെങ്കിൽ പലതും അനാവശ്യമായി വാങ്ങാൻ ഒന്നുകൂടെ അറയ്ക്കും. കാരണം ഞാൻ അനാവശ്യത്തിന് ചെലവഴിക്കുന്ന എല്ലാം മറ്റൊരാളുടെ ആവശ്യത്തിന് വേണ്ടിയുള്ളതാണ്. മറ്റൊരാളുടെ ആവശ്യം കാണുന്ന ഒരാൾക്ക് ആഡംബരം കാണിക്കാൻ ഈ ഭൂമി റൈറ്റ് കാണത്തില്ല. റിയാലിറ്റി കാണണം. അപ്പം നമ്മൾ ചോദിക്കും, നമ്മളിങ്ങനെ എല്ലാം ചിന്തിച്ചുകൊണ്ടിരുന്ന ഒക്കുമെന്ന്. ഒരു കാര്യം ഓർത്തോണം, ആവശ്യത്തിൽ കൂടുതൽ ചെലവഴിക്കുന്ന എല്ലാം ആഡംബരമാണ്. കാരണം അത് മറ്റൊരാൾക്ക് അർഹതപ്പെട്ടതാണ്. നമ്മളെല്ലാവരും ഇൻ്റർഡിപ്പെൻ്റാണ്. ഈ ഭൂമി റിസോഴ്സുകൾ കൊണ്ട് നിറഞ്ഞത് ഒരാൾക്ക് വേണ്ടി മാത്രമല്ല, അതെല്ലാവരും കൂടെ പങ്കുവെക്കപ്പെടാനുള്ളതാണ്. എത്രപോലെ ദൈവത്തോട് പ്രാർത്ഥിക്കും, കുറച്ചുകൂടെ സെൻസിറ്റീവായിട്ടുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ആമേൻ. കുഞ്ഞുങ്ങളെ, ദൂരത്തിന് വേണ്ടി വാശി പിടിക്കരുത്. ഒന്നുള്ളപ്പോൾ ഒന്നിനു വേണ്ടി കൂടെ വാശി പിടിക്കരുത്. രണ്ട് ഷൂസ് ഉള്ളപ്പോൾ മൂന്നാമത് ഷൂസിന് വേണ്ടി വഴക്കുണ്ടാക്കരുത്. മറ്റൊന്നും വേണ്ടിയല്ല, ആർക്കൊക്കെയോ അർഹതപ്പെട്ടതാണ്. കൺസ്യൂമറിസത്തിൻ്റെയും ഒരു സ്വഭാവവുമായിട്ട് അവർ വ്യാജ അഡ്വർട്ടൈസ്മെൻ്റ് പലപ്പോഴും എന്താണെന്നറിയാമോ, നമ്മുടെ മോഹങ്ങളെ ഉദ്ദീപിക്കുന്നതാണ്. അതാണ് സാറ് പറഞ്ഞത്, ഇതില്ലെങ്കിൽ നിങ്ങളൊന്നുമല്ല. ഈ ബൈക്കില്ലെങ്കിൽ, ഈ കാറില്ലെങ്കിൽ, ഈ ഫോണില്ലെങ്കിൽ, ഈ കമ്പ്യൂട്ടറില്ലെങ്കിൽ, ഈ ബ്രാൻഡില്ലെങ്കിൽ നിങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞാൽ അടിവസ്ത്രങ്ങൾ പോലും ബ്രാൻഡാണ്. ബ്രാൻഡ് ഇട്ടാൽ പിന്നെ കാണിക്കണ്ടേ? അപ്പോൾ കാണിക്കാൻ വേണ്ടിയുള്ളൊരു ത്വര. എന്തിനാണ്? എല്ലാം ഗുമ്മ് കാണിക്കാൻ വേണ്ടിയാണ്. പക്ഷേ ഇതൊന്നുമില്ലാത്ത 1000 പേര് ഇന്ന് ഈ ഭൂമിയിലുണ്ട്. ഈ ഭൂമിയിലുള്ള ആർക്കെങ്കിലും വരാം. നമ്മളപ്പം ചോദിക്കും, എനിക്ക് എല്ലാവരുടെയും ബുദ്ധിമുട്ട് മാറ്റാൻ ഒക്കുമോ? ഇല്ല. പക്ഷേ മദർ തെരേസ പറഞ്ഞ വാക്ക് മറക്കരുത്, ഒരു വ്യക്തി ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ് എനിക്ക് അവരെ ഒന്ന് ചിരിക്കാൻ സഹായിക്കാനൊക്കും. ആ വ്യക്തി മരിക്കുന്നതിന് മുമ്പ്
ചിരിക്കാൻ സഹായിക്കാനൊക്കെ. നമ്മുടെ ജീവിതമൊക്കെ ആർക്കെങ്കിലുമൊക്കെ പ്രയോജനപ്പെടണ്ടേ? അതിനുവേണ്ടി നമുക്ക് മനസ്സലിവുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് തോന്നുന്നു പ്രായോഗികമായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം കൂടാണെന്ന് തോന്നുന്നു. കാരണം കഴിഞ്ഞ ദിവസം എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായി. ഒരു എൻ്റെ വീടിനടുത്ത് തന്നെ ഉള്ളൊരു ഒരു പ്രിയ മാതാവിനോട് വന്ന് ഒരു ഭയങ്കര വിഷമം പറഞ്ഞു. അപ്പം തൻ്റെ മകനോട് ആരും സംസാരിക്കുന്നില്ല. ജീവിതത്തിൽ തകർന്ന ഒരനുഭവത്തിലാണ് അവരുടെ വീട്ടിൽ കഴിയുന്നു. ഈ മകൻ അമ്മയെ ഉപദ്രവിക്കുന്ന ഒരു കാര്യമൊക്കെ ഉണ്ടായി. ഞാനിങ്ങനെ പല പ്രാവശ്യം ചിന്തിച്ചു, ആ വ്യക്തിയോട് സംസാരിക്കണോ വേണ്ടായോ? എനിക്ക് തോന്നുന്നു പ്രിൻസംഗളൊക്കെ ഒന്ന് ബിസിയായിരുന്നു ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട്. ഞാൻ അവസാനം അദ്ദേഹത്തെ പോയി കാണാൻ തീരുമാനിച്ചു. ഞാൻ അദ്ദേഹത്തെ പോയി കണ്ടപ്പോൾ ഈ എന്താ പറയുക, ഒരു നെല്ലിക്കാച്ചാക്ക് കയറഴിച്ചു വിട്ടാൽ കുത്തഴിക്കുമ്പോൾ വരുന്ന പോലെ വിഷമങ്ങൾ, പുള്ളിയുടെ മനസ്സിലുണ്ടായ വിഷമങ്ങൾ, വേദനകളൊക്കെ ഇങ്ങനെ പറയുക. അപ്പം ഞാൻ ഓർക്കുമായിരുന്നു, ശരിക്കും നമ്മുടെ അടുത്ത് തന്നെ, വളരെ അടുത്ത് തന്നെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്ന വ്യക്തികളുണ്ട്. ദൈവം ഇന്ന് നമ്മളോട് സംസാരിക്കുന്ന, നമ്മളോട്, നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്ന ആ മോഹങ്ങളോടൊക്കെ ഒരു വാക്കൊന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്ക് അവരോടൊരു മനസ്സിലിവ് കാണിക്കാനായിട്ട് കഴിയും. നമുക്കൊരു ഒരു ഹെൽപ്പ് അവർക്ക് കൊടുക്കാൻ കഴിയും. ഞാൻ പറയുന്നത്, ഞാനീ കഴിഞ്ഞ ദിവസം ഈ വാക്യഭാഗങ്ങൾ വായിച്ചപ്പോൾ പ്രത്യേകമായിട്ട് ഞാനിവിടെ കണ്ടൊരു കാര്യം എന്ന് പറയുന്നത്, പണവുമായിട്ട് ബന്ധപ്പെട്ടതല്ല ഈ പല കാര്യങ്ങളും. മനസ്സിലിവ് എന്ന് പറയുന്നത് പണവുമായിട്ട് ബന്ധപ്പെട്ടൊന്നുമല്ല. മനസ്സിലെയ്യാൻ നമുക്ക് പണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കുള്ളതിൽ നിന്ന് മനസ്സിലെയ്യാനായിട്ട് കഴിയും. പ്രായോഗികമായിട്ട് ദൈവം നമ്മുടെ മുമ്പിൽ കാണിക്കുന്ന മോഹങ്ങൾ ഏറ്റവും വലിയൊരു കാര്യമാണ്. ഒരു ഹാർഡൻ ഹാർട്ട് ഉണ്ടാകാതിരിക്കുക. ഫറോയ്ക്ക് പറ്റിയ ഹൃദയം എന്ത് ചെയ്തുകൊണ്ടിരുന്നു? കഠിനപ്പെട്ടു എന്നുള്ളത്. കഠിനപ്പെട്ടു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, മാംസളമായ ഒരു ഹൃദയം എനിക്ക് തരണം. ആമേൻ. മാംസളമായ ഹൃദയത്തിൻ്റെ പ്രത്യേകത അത് മുറിയുന്ന ഹൃദയമാണ്. അത് അങ്ങനെയുള്ള ഒരു മനസ്സിന് മാത്രമേ കർത്താവിൻ്റെ സാന്നിധ്യം അനുഭവിക്കാനും കഴിയത്തുള്ളൂ. കാരണം ഫറോ ഒരിക്കലും ദൈവസാന്നിധ്യം അനുഭവിച്ചിട്ടില്ല. പക്ഷേ മോശം ഒരിക്കലും നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ ദൈവമേ നീ എന്ത് ചെയ്യുകയില്ല, നിരസിക്കുക. അപ്പോൾ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള ഹൃദയത്തിന് വേണ്ടി നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കണം. എല്ലാവരും പ്രാർത്ഥിക്കുക. രണ്ട്, ഞാൻ വളരെ ഗൗരവമായിട്ട് പറയുക, നമ്മൾ പണം ചിലവാക്കുമ്പോൾ ഒന്നുകൂടെ ചിന്തിക്കണം അത് വേണോ വേണ്ടായോ. അതിൻ്റെ അർത്ഥം നമുക്കൊരു പുതിയ കാറ് മാറണോ മാറരുതെന്നല്ല, ഒരു പുതിയ സാധനം മേടിക്കരുതെന്നല്ല, പക്ഷെ തിങ്ക് ട്വൈസ് ബിഫോർ യു ഗ്രാബ് ഇറ്റ്. എനിക്കിത് വേണോ വേണ്ടായോ, ഇതെനിക്ക് ആവശ്യമുണ്ടോ ഇല്ലയോ, ഒന്നുകൂടെ ചിന്തിക്കാതെ ഒന്നിനു വേണ്ടി എടുത്തിയാടരുത്. കാരണം മറ്റൊരാൾക്ക് അത് അവകാശപ്പെട്ടതാണ്. മനസ്സല്ലേ? രണ്ടാമത്തെ വാക്ക്, എന്ത് ചെയ്യരുത്? വിധിക്കരുത്. എല്ലാവരും ഒന്ന് പറഞ്ഞേ, എന്ത് ചെയ്യരുത്? വിധിക്കരുത്. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്യുകയില്ല? വിധിക്കപ്പെടുകയില്ല. വിധിക്കപ്പെടുക, ശിക്ഷയ്ക്ക് വിധിക്കരുത്. എന്നാൽ നിങ്ങൾക്ക് എന്തുണ്ടാകുകയില്ല? ശിക്ഷാവിധി ഉണ്ടാകുകയില്ല. അപ്പം നമ്മളെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, എന്ത് ചെയ്യരുത്? വിധിക്കരുത്. നമ്മൾ പെട്ടെന്ന് വിധിക്കാൻ മിടുക്കരാണ്. ആ ആൾ ശരിയല്ല, അവർ മഹാ മോശമാണ്, ആ വീട്ടുകാർ ശരിയല്ല. ഒരു പക്ഷേ കുടുംബയോഗത്തിൽ തകർന്നു പോയവരെ പോലും നമ്മൾ വിധിച്ച് ഇതുകൊണ്ടാണ് അത് വന്നത്. അതാണ് ശരിക്കും ഈ വിധിക്കരുതെന്നുള്ള വാക്കിന്റെ അർത്ഥം അതാണ്. അതായത് തെറ്റായ കാര്യങ്ങളെ ശരിയായ കാര്യങ്ങളെയും വേർതിരിച്ചെടുക്കുന്നതിനെ കുറിച്ചല്ല അവിടെ പറയുന്നത്. നിശ്ചയമായിട്ടും അതിന് ശരിയായ കാര്യങ്ങൾ മാത്രമേ ചെയ്യാവൂ എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. എന്നാൽ ഒരു വ്യക്തി തെറ്റിപ്പോയെങ്കിൽ ആ വ്യക്തിക്ക് ഇനി ഒരിക്കലും തിരിച്ചുവരവ് ഉണ്ടാകത്തില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹത്തെ കുറിച്ച് പറയുകയും അദ്ദേഹത്തെ കൂടുതൽ അവമാനിക്കുകയും. അവർക്കത് വന്നത് അതെ അതെ അത് തന്നെ. അപ്പം നമ്മൾ ചെയ്യുന്ന ഒരു, നമ്മുടെ മനസ്സിൽ അറിഞ്ഞോ അറിയാതെയോ ഉണ്ടാകുന്ന ഒരു ചിന്തയുണ്ട് നമ്മൾ ശരിയാണെന്ന്. അതെ അതെ, നമ്മൾ ശരിയാണെന്ന് പറയാൻ വേണ്ടിയാണ് സത്യത്തിൽ ഒരു പലപ്പോഴും നമ്മൾ അവരെ ആ സാഹചര്യത്തിലേക്ക് തെള്ളിവിട്ട സാഹചര്യങ്ങൾ നമ്മൾ കാണത്തില്ല. അതിനു മുമ്പ് നമ്മളങ്ങ് ഫ്ലാറ്റായിട്ട് വിധി പറയും. പക്ഷെ എന്താണ് ആ വ്യക്തി അങ്ങനെ ആക്കിയത്? എന്താണ് അവരെ അങ്ങോട്ട് കൊണ്ടുപോയ സാഹചര്യം? ആ സാഹചര്യത്തിൽ നമ്മളായിരുന്നെങ്കിൽ എങ്ങനെ ആകുമായിരുന്നു? അങ്ങനെ ആകാതിരുന്ന എന്തുകൊണ്ടാണ്? എപ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് നമ്മളെ പിടിക്കപ്പെട്ടത് കൊണ്ട്. അതുകൊണ്ട് ഡു നോട്ട് ജഡ്ജ്, വിധിക്കാതിരിക്കുക. ആ ഉപദേശി ശരിയല്ല, ആ ഉപദേശി ശരിയല്ലെന്ന് നമ്മൾ വീട്ടിൽ പറയുമ്പോൾ, വീട്ടിലിരുന്നു കൊണ്ട് ഉപദേശിമാരെയും വ്യക്തികളെയും വിശ്വാസികളെയും സഹപ്രവർത്തകരെയും അയൽക്കാരെയും ഒക്കെ വിധിക്കുമ്പോൾ ഓർത്തോണെ, വിധിക്കുന്ന വിധിയാൽ നാം എന്ത് ചെയ്യപ്പെടും? വിധിക്കപ്പെടും. മറ്റൊരു ലൈൻ അതിനോട് ചേർന്ന് പറയുന്നുണ്ട്, അത് ഫോർഗീവ് ആണ്. ആ വിടുവിൻ, യാ വിട്ടുകളയുക. വിട്ടുകളയുക, ഫോർഗീവ് ആണ്. വിടുവിൻ എന്ന് പറയുന്നത് ഇനി പിടിക്കേണ്ട കാര്യമില്ല, ഇല്ല, വിടുന്നു, വിട്ടുകളയുക, ഫോർഗീവ് ചെയ്യണം, വിട്ടുകളയുക, ക്ഷമിക്കണം, വിധിക്കരുത്. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഒരു 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 മീറ്റിങ്ങിന് ഇങ്ങനെ കൂട്ടുകാരെല്ലാം കൂടെ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ കൂട്ടുകാരെല്ലാം കൂടാണ്. അപ്പോൾ ഈ കൂടിയിരിക്കുമ്പോൾ നമ്മളിങ്ങനെ ഒരു ഒരാളെ ഇങ്ങനെ അങ്ങ് വിധിക്കുകയാണ്. അപ്പം എൻ്റെ മക്കളും കൂടെ എല്ലാം കൂടെ കയറി അങ്ങ് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ആ ഒരു കുടുംബത്തെ വല്ലാതെ ജഡ്ജ് ചെയ്ത് ഒരു
ഞാനും അതിനകത്ത് ഇൻവോൾവായി. പക്ഷേ അന്ന് രാത്രി ഞാൻ വന്നിട്ട് ഞാൻ ആ കുടുംബത്തെ വല്ലാതെ വിധിച്ചിട്ട് വരികയാണ്. വീട്ടിൽ രാത്രി ഒത്തിരി ലേറ്റായിട്ട് വന്നു. അപ്പോൾ എൻ്റെ മക്കളെല്ലാം കൂടെ ഒത്തിരി വർഷം മുമ്പ് കട്ടറ ഇങ്ങനെ കിടക്കുകയാണ് കുഞ്ഞുങ്ങൾ. അപ്പോൾ അന്നൊക്കെ ഒരു ശീലം ഉണ്ടായിരുന്നു, എത്ര ലേറ്റായിട്ട് വന്നാലും മക്കൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും. ഞാൻ പ്രാർത്ഥിക്കാൻ വരുമ്പോൾ ഒരു തരത്തിൽ എനിക്ക് പ്രാർത്ഥിക്കാൻ ഒക്കുന്നില്ല. അപ്പോൾ ഞാൻ ഒരു കുടുംബത്തിനെതിരെ ഒരു ജഡ്ജ്മെൻ്റ് പറഞ്ഞിട്ടാണ് വരിക. അന്നേരം ഞാൻ പറഞ്ഞ ജഡ്ജ്മെൻ്റ് ഇച്ചിരി സർക്കാസ്റ്റിക് ആയതുകൊണ്ട് നമ്മളിങ്ങനെ തമാശ പോലെ പറഞ്ഞുകൊണ്ട് എല്ലാവരും അങ്ങ് രസിച്ചു. എല്ലാവരും രസിച്ചപ്പോൾ നമുക്ക് അങ്ങ് അതീവ രസമായി. നമ്മളാണ്ട് വലിയ പുണ്യപ്രവൃത്തി ചെയ്തതുപോലെ നമുക്കൊരു മിടുക്കൊക്കെ തോന്നുമല്ലോ. പക്ഷെ തിരിച്ച് വന്നു കഴിഞ്ഞിട്ട് രാത്രി പ്രാർത്ഥിക്കാൻ വേണ്ടി കൈയെടുത്തപ്പോൾ ആ മുറിക്കാത്തൊരു അഗ്നിജ്വാല പോലെ ഒരു പ്രകാശം എൻ്റെ ജീവിതത്തിൽ. ഞാൻ ഈ പൗലോസൊക്കെ വീണെന്ന് പറഞ്ഞ പോലെ വിരുണ്ടുപോയി. ദൈവാത്മാവിനോട് പറഞ്ഞു, തുടരുത്, വിധിച്ച് നിനക്ക് യാതൊരു റൈറ്റും ഇല്ല എൻ്റെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മണിക്കൂറോളം എടുത്തു ഞാൻ അതിനകത്ത് നിന്ന് പുറത്തു വരാൻ. എന്നെ ഒരു കാര്യം പഠിപ്പിച്ചത്, അനാവശ്യമായി വിധിക്കരുത്, വിധിക്കരുത്. വിധിക്കാനൊക്കെ എളുപ്പമാണ്, തീരുമാനിക്കാമോ? നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകാതിരിക്കേണ്ടത് നിങ്ങൾ ആരാകരുത്, പരിഹാസികൾ ആകരുത്. വിടുവീൻ, ഫോർഗീവ് ചെയ്യുവിൻ, ക്ഷമിക്കാനുള്ള ഒരു മനസ്സ്. മനുഷ്യരുടെ ഒരു പ്രശ്നം, ഇന്ന് മനുഷ്യൻ ക്ഷമിക്കുന്നില്ല. ക്ഷമിക്കുമ്പോൾ ഒരു കാര്യം ഓർത്തോളം, കുടുംബ ജീവിതത്തിലാണെങ്കിലും ക്ഷമിക്കണം. ക്ഷമിക്കാൻ കഴിയാത്ത ഒരാൾക്കും ക്ഷമിക്കാൻ കഴിയാത്ത ഒരാൾക്കും പറഞ്ഞിട്ടുള്ളതല്ല കുടുംബജീവിതം. ഒരു ക്ഷമിക്കാനും വിട്ടുവീഴ്ചയ്ക്കും കഴിയാത്ത ഒരാൾ പോലും ദൈവത്തെ ഓർത്ത് കല്യാണം കഴിക്കരുത്. കർത്താവിന്റെ ഒരു ക്വാളിറ്റി ഓർത്താൽ മതി പ്രിൻസങ്ങളെ, നമ്മളോട് കർത്താവ് ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ അത് മറന്നുവെന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. അതേ അർത്ഥത്തിലാണ് നമ്മുടെയും ക്ഷമകളെല്ലാം. ക്ഷമിക്കാൻ കഴിയാത്ത ഒരാൾക്ക് എങ്ങനെ മുമ്പോട്ട് പോകാൻ കഴിയും? അവർക്ക് എങ്ങനെ ഒരു സഭ കൊണ്ടുപോകാൻ കഴിയും? അവർക്ക് എങ്ങനെ ഒരു കുടുംബജീവിതം കൊണ്ടുപോകാൻ കഴിയും? കുടുംബജീവിതത്തിൻ്റെയും ഒരു സഭാപ്രവർത്തനത്തിൻ്റെയും ഏറ്റവും വലിയ ലക്ഷ്യം, ഒരു ക്വാളിറ്റി എന്താ? ക്ഷമിക്കാൻ കഴിയണം. ക്ഷമിക്കാൻ കഴിയണ്ടേ? വിശ്വാസികൾ എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് എന്നാൽ ഞാനും കാണിക്കണമെന്ന് പറയുന്ന ചുരുട്ടി കൈ ചുരുട്ടി ഉപദേശി എന്തു ചെയ്യും? പിറ്റേ ദിവസം എങ്ങനെ പ്രസംഗിക്കും? ഒരു മൂച്ചിനൊക്കെ ചെയ്തിട്ട് പിന്നെ ശുശ്രൂഷ നഷ്ടപ്പെട്ടു പോയ എത്രയോ പേരുണ്ട്. വാശി, വൈരാഗ്യം അതിനകത്തോട് ഒത്തിരിയുണ്ട്. പക്ഷേ പ്രായമുള്ള മക്കളൊക്കെ പ്രായമായി ഇതേ വാക്കാണ്. നമ്മുടെ പ്രായമുള്ളവരൊക്കെ ചില പ്രശ്നമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ നിന്നുണ്ടെങ്കിൽ പറയും, എടാ പെണ്ണു മക്കളെ വിട്ടുകളയട. ചുമ്മാ ഒരു വാക്കാണ്, അപ്പച്ചന്മാരുടെ ഒക്കെ ഒരു വാക്കാണ്. എടാ മക്കളെ ചുമ്മാ പ്രാന്ത് കാണിക്കാതെ വിട്ടുകള, വിട്ടേക്കട, വിട, വിട്ടേക്കട. സത്യത്തിൽ വിട്ടേക്കട എന്നൊക്കെ പറയുന്നതിനകത്ത് ഭയങ്കര ഒരു ജീവിതത്തിൻ്റെ ഇരുത്തമാണ് അത്. ഏതാ ഇപ്പം ഞാൻ കാണിക്കുമെന്നൊക്കെ പറഞ്ഞ് വാക്കത്തിയൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ അപ്പം ഞാൻ എടാ വിട്ടു പിടിക്കുക, വേറെ പണിയൊന്നില്ലേ, വിട്ടുകള, വിട്ടുകള. കയറിപ്പോ പിള്ളേരെ, ഒരു കാരണവന്മാരൊക്കെ ഇറങ്ങി നിന്നിട്ട് പറയും, കയറിപ്പോടാ പോ. ഒറ്റ വാക്കിലൊക്കെ നമ്മളിങ്ങനെ അറിയാതൊക്കെ പിച്ചാത്തിയൊക്കെ താഴ്പ്പോവും. അതൊക്കെ പ്രായത്തിൻ്റെ ഇരുത്താ. എന്താ പറയുന്നേ, കുറേ ഞാനും ഇതുപോലെ തുള്ളിതാ, ഒരു കാര്യം ഉണ്ടായില്ല, എൻ്റെ പൊന്നോക്കൾ കയറിപ്പോടാ എന്ന് പറയുമ്പോൾ വിട്ടുകളയാനുള്ളൊരു മനസ്സ്, വാശിയും വൈരാഗ്യവും പിണക്കമൊക്കെ വിട്ടുകളയാൻ. കേസ് പിൻവലിക്കുക, വിട്ടുകളയുക, വിട്ടുകളയുക. അടുത്ത പറയാണ്, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? കിട്ടും. കിട്ടും. എങ്ങനെ കിട്ടും? അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് എവിടെ തരും? നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങളുടെ മടിയിൽ തരും. നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്ക് അളന്ന് കിട്ടും. രണ്ടു തരത്തിലുള്ള കുലുക്കുണ്ട്, അമർത്തി കുലുക്കി. അമർത്തി ഇത് നല്ല നിറഞ്ഞിരിക്കുക, അത് അച്ഛൻ പറഞ്ഞ വെയിറ്റാണ്, സത്യമായിട്ടോ. അമർത്തി കുലുക്കുക, രണ്ട് തരത്തിലുള്ള കുലുക്കുണ്ട്. നമ്മുടെ ഈ പണ്ടത്തെ അച്ചായന്മാരൊക്കെ അതിരെ കൊണ്ട് തേക്ക് വെക്കും. അപ്പോൾ തേക്ക് വെക്കുമ്പോൾ പറിച്ചു കളഞ്ഞാൽ കേസ് വരും. അപ്പോൾ പ്രായമുള്ള ചെല്ല് പറയും, മഴക്കൊന്നും ഉണ്ടാക്കാൻ പോണ്ട, വെളുപ്പനെ എഴുന്നേറ്റിട്ടൊന്ന് കുലുക്കി കുലുക്കി വെച്ചാൽ മതി. ആ കുലുക്ക് ഉണക്കാനുള്ള കുലുക്ക. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ആട്ടി വെക്കും. ഒരിക്കലും ഇതെന്ത് പിടിക്കത്തില്ല, വേര് പിടിക്കത്തില്ല. അപ്പോൾ മനുഷ്യൻ കുലുക്കുന്നത് ഉണങ്ങാനാണ്. തമ്പുരാനിട്ടൊന്ന് കുലുക്കുന്ന എന്തിനാണെന്നറിയാമോ? കൊള്ളിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് പറയുക, കൊടുപ്പീൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ കിട്ടും? അമർത്തി കുലുക്കി കവിയുന്ന ഒരളവ്. അപ്പോൾ അത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? കൊടുക്കണം. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ദിവസം പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്, ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഓർമ്മയുണ്ടോ? ഇഫ് യു ആർ ടൈറ്റ് ചെക്ക് യുവർ ടൈറ്റ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്. ഇഫ് യു ആർ സഫറിങ് ചെക്ക് യുവർ ഓഫറിങ്.
When God lift you up, don't raise your standard of living, but raise your standard of giving. Amen. നമ്മളെ ദൈവം ഉയർത്തും തോറും നമ്മുടെ എന്തിൻ്റെ അളവ് കൂട്ടണം, കൊടുക്കുന്ന അളവ് കൂട്ടണം. കൊടുക്കുന്ന അളവ് കൂട്ടിയ കർത്താവ് എങ്ങനെ തരും? അമർത്തി കുലുക്കി കവിയുന്ന നല്ല അളവ് എവിടെ തരും? നമ്മുടെ മടിയിൽ തരും. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ദൈവത്തിൽ നിന്നും മുട്ടേക്കുത്താം. ആമേൻ. ഒന്ന് മനസ്സലിവിന് വേണ്ടി പ്രാർത്ഥിക്കാം. വളരെ ലളിതപ്പെട്ട കാര്യങ്ങളാണെങ്കിലും ഒരു പുതിയ ഹൃദയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. രണ്ട്, വിധിക്കാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും. ഈ മനസ്സലിവില്ലാതെ വരുമ്പോളാ വാങ്ങിക്കൂട്ടാനുള്ള. പ്രിയമുള്ള മക്കളെ, ഹൃദയത്തീന്ന് പറയുക, ആഡംബരത്തിന് പൈസ ചെലവാക്കരുത്. ഈ ഭൂമി ഒത്തിരി പട്ടിണി പാവങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്, നിങ്ങളുടെ ക്ലാസ്സിലുണ്ട്. വേണമെല്ലാം, പക്ഷെ ആഡംബരത്തിന് നമ്മുടെ കൈ തമ്പുരാൻ ഒന്നും ഏൽപ്പിച്ചിട്ടില്ല. ഹൃദയം ഒന്ന് അലിവുള്ളതായി മാറട്ടെ. അവരെൻ്റെ വേദനകൾ, അവരെൻ്റെ ബുദ്ധിമുട്ടുകൾ നമ്മളെ ബുദ്ധിമുട്ടിക്കട്ടെ, നമ്മുടെ ഉറക്കത്തെ കെടുത്തട്ടെ. ദൈവമേ, അവർ കഴിച്ചിട്ടുണ്ടോ? അവർ നാളെ എങ്ങനെ ആശുപത്രിയിൽ പോവും? ആ കുഞ്ഞിൻ്റെ ഫീസ് എങ്ങനെ അടയ്ക്കും? ഈ ചിന്തകൾ നമ്മുടെ ഉറക്കത്തെ ഒന്ന് അസ്വസ്ഥപ്പെടുത്താൻ പ്രാർത്ഥിക്കുമോ? കർത്താവേ, പ്രാർത്ഥിക്കുമോ? നാളെ ഞാൻ ഇന്നത് മേടിച്ചില്ല, എനിക്കത് വേണമെന്ന് ബുദ്ധിമുട്ടി കരയുന്ന കുഞ്ഞെ, ആ കുഞ്ഞിന്റെ ബുദ്ധിമുട്ട് എന്നെ കൂടെ ഒന്ന് ബുദ്ധിമുട്ടിക്കണമെന്ന് ചിന്തിക്കോ? ആ മനസ്സിന് വേണ്ടി പ്രാർത്ഥിക്കോ? ഒരു പുതിയ ഡ്രസ്സ് മേടിക്കുമ്പോൾ, ഒന്നുകൂടെ അത് വാങ്ങിക്കൂട്ടുമ്പോൾ, അടുത്തതിന് വേണ്ടി കൊതിക്കുമ്പോൾ, ഒരു കാര്യം ഓർക്കുക, അതിനുവേണ്ടി ഒരു ഒരു സ്ട്രീറ്റിൽ നിന്ന് അടുത്ത സ്ട്രീറ്റിലേക്ക് പോകുമ്പോൾ, ഒരു കടയിൽ നിന്ന് മറ്റൊരു കടയിലേക്ക് പോകുമ്പോൾ, ഷോപ്പിംഗ് നിങ്ങളുടെ ഒരു ഫാഷനായി മാറുമ്പോൾ, അനാവശ്യമായ പർച്ചേസിങ്ങൾ നടത്തുമ്പോൾ, അപ്പുറത്ത് ഇതൊന്നും കിട്ടാത്ത ഒരേ വ്യക്തി കൂടെ ഉണ്ടെന്നുള്ള ബോധ്യത്തിൽ നമുക്ക് മനസ്സലിവിന് വേണ്ടി പ്രാർത്ഥിക്കാം. അവിടെ നാം ചുരുങ്ങും, അവിടെ നാം ചുരുങ്ങും. എന്തിനും ഏതിനും വിധിക്കുന്ന സ്വഭാവമൊക്കെ ദൈവസന്ധി ഏറ്റുപറയാം. കരങ്ങളെ കൂപ്പിക്കേ, കരങ്ങളെ കൂപ്പിക്കേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എനിക്ക് കുഞ്ഞുങ്ങളൊക്കെ കൊണ്ടുതരുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. കൊടുത്താൽ കിട്ടും. സാറേ, കുറേ നാക്കുമ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമുണ്ട്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒറ്റ പൈസ കയ്യിലില്ല. ഒരു 10-15 വർഷം മുമ്പ്, അന്ന് ഇത്രയും വലിയ വിശ്വാസത്തിന് വളർച്ച ഉണ്ടായിട്ടില്ല. ഉപവാസ പ്രാർത്ഥന നടക്കുന്നു. രാവിലെ ഡീസൽ അടിക്കാൻ വേണ്ടി ഞാൻ ഈ നമ്മുടെ എല്ലാം വീടുകളിൽ തപ്പിത്തൂത്താൽ കുറച്ച് പൈസ കിട്ടുമല്ലോ, മെത്തക്കടി നിന്നും കസേരക്കടയിന്നും എല്ലാം കൂടെ, അതെല്ലാം കൂടെ തൂത്ത് പറക്കി ഡീസൽ അടിക്കാൻ കൊടുത്തു വിട്ടു. ഡീസലെല്ലാം അടിക്കാൻ കൊടുത്ത് വിട്ടിട്ടും പിന്നെ ഒരു പൈസ എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഒരു ധർമ്മക്കാരൻ വന്നു. ധർമ്മക്കാരൻ്റെ കൊടുക്കാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ അവിടെയുള്ള ചേച്ചിയോട് പറഞ്ഞു, ഇവിടെ ആരും ഇല്ലെന്ന് പറയാൻ. ചേച്ചി ഇറങ്ങിയെന്ന് പറഞ്ഞു, ഇവിടെ ആരും ഇല്ല, പൊക്കോളൻ. ആ മനുഷ്യൻ മുറ്റത്ത് നിന്ന് മഹാപള്ളു പറഞ്ഞു, വലിയ പള്ളു പറഞ്ഞു. ഇവനൊക്കെ ഇരിക്കുന്നതിന് മുമ്പ് ഉണ്ടല്ലോ. അപ്പോൾ പക്ഷേ പത്ത് ധർമ്മക്കാരൻ്റെ പൈസ 10 പൈസ കൊടുക്കില്ല. ഇങ്ങനെ അങ്ങ് പോയപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമാണ്. ഞാൻ എൻ്റെ മുറിയിൽ പോയി ദൈവത്തോട് ഇങ്ങനെ പദം പറയുക, കർത്താവ് എന്നെ ആ ധർമ്മക്കാരൻ ചീത്ത വിളിച്ച് അങ്ങ് ഇത് കേട്ടില്ല, എനിക്കിത് ചീത്ത വിളിയൊന്നും കേൾക്കാനൊക്കെ കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്നൊക്കെ പറഞ്ഞ് ആ ഇങ്ങനെ പൊട്ടിത്തെറിച്ച് സംസാരിക്കുക ദൈവത്തോട്. സങ്കടവും ദേഷ്യവും ദണ്ണവുമല്ല. ആ മുറിയിൽ എനിക്കൊരു അത്ഭുതകരമായ അനുഭവം ഉണ്ടായി. ആ അനുഭവം ഇതായിരുന്നു, ഞാനൊരു ആത്മവിവേശതയിലേക്ക് പോയി. ഒറ്റയ്ക്ക് ആരുമില്ല മുറിയിൽ, ഒരു ആത്മാ സാന്നിധ്യം എന്നെ വ്യാപരിച്ചു. ഞാൻ അവിടെ കിടന്നുകൊണ്ട് ഒരു ദർശനം കാണുകയാണ്, ഒരു സിനിമയിൽ കാണുന്ന പോലെ. ഒരു നല്ല വെളുത്ത തുടുത്ത ഒരു 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 നല്ല ഗുണ്ടുമണി കൊച്ചൻ. ഞാൻ സൂക്ഷിച്ച് നോക്കി അതാരാണ്, റിയലി ഞാൻ കാണുകയാണ്. ഞാൻ നോക്കിയപ്പോൾ അത് ഞാൻ തന്നെയാണ്. ഒരു ബെന്നി നിക്കറൊക്കെ ഇട്ട ഒരു വെളുത്ത ഒരു ഗുണ്ടുമണി കൊച്ചൻ. എനിക്ക് നല്ല വണ്ണമായിരുന്നു കൊഞ്ഞിന്. അപ്പം ഞാൻ നോക്കിയപ്പോൾ അത് ഞാനാണ്. സംഭവം ഇതായിരുന്നു, എന്നെ കാണിക്കുകയാണ് പരിശുദ്ധാലം. അതെൻ്റെ അബോധ മനസ്സിൽ കിടന്നൊരു ഓർമ്മയെ ദൈവം പൊക്കിയെടുത്തു. ഒരു പ്രായമുള്ള ദൈവദാസൻ ഞങ്ങളുടെ വീട്ടിൽ വന്നിട്ട് പോയി. കൊടുക്കാൻ അന്നേരം വീട്ടിലൊന്നുമില്ല, എൻ്റെ അപ്പച്ചനുള്ളപ്പോൾ. എനിക്കന്ന് 8-9 പൈസയേ ഉള്ളൂ. അപ്പച്ചൻ മേശയുടെ കള്ളിയറ് തുറന്നപ്പോൾ ഒരു 2 രൂപ കീറി ഇരിപ്പുണ്ട്. എൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് പറഞ്ഞു, എത്രയോ വർഷം മുമ്പ് ഒരു 81-കളിൽ മോനെ, മോൻ അപ്പച്ചന് ഇത് കൊടുത്ത മോശ, മോൻ ഇതുകൊണ്ട് അപ്പച്ചന് കൊടുക്കണമെന്ന് പറഞ്ഞു. ഒരു വിദേശി അപ്പച്ചൻ, പാവം പിടിച്ച ഒരു സഞ്ചാര സുവിശേഷകൻ. ആ അപ്പച്ചൻ നടന്നിങ്ങനെ കാലം കൂടെയൊക്കെ പിടിച്ചിങ്ങനെ നടന്നു പോവുക. ഞാൻ ഈ അപ്പച്ചൻ്റെ പുറകെ ഓടി ഓടിച്ചെന്ന് റോഡിൽ നിന്നുകൊണ്ട് പറഞ്ഞു, അപ്പച്ചു അപ്പച്ചു അപ്പച്ച അപ്പച്ച. അപ്പച്ചൻ നിന്നു, ഈ കീറിയ 2 രൂപ നോട്ട് കൊണ്ടു കൊടുത്ത് പറഞ്ഞു, ഇത് എൻ്റെ പൈസയാണ് കേട്ടോ, അപ്പച്ചൻ്റെ ഇരിക്കട്ടെ. പക്ഷേ ആ വല്യപ്പച്ചന് മനസ്സിലായി, നട റോഡിൽ എനിക്ക് ഇന്നും ഓർമ്മയുണ്ട്, അദ്ദേഹം ആ കാലം കൂടെയൊക്കെ മടക്കി എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചു, തലയിലോട്ട് കൈവച്ചു. ആ സാധു മനുഷ്യൻ വെല്ലുവായി നിലവിളിച്ചു, ഒറ്റ പ്രാർത്ഥന, ഇവൻ്റെ കാലത്ത് ഈ ബുദ്ധിമുട്ട് മാറ്റണം. ഞാൻ എക്സറേഷൻ പറയല്ല, ഈ കൊച്ചായുസിനകത്ത് എന്തുമാത്രം പൈസ കൈ കൂടെ കയറി ഇറങ്ങിപ്പോയിട്ടുണ്ട്. എത്രയോ പേർ ഒരു ഉപാധികൾ പോലും പറയാതെ
ഒരു ഡിമാൻഡില്ലാതെ പാഷയെ വിശ്വസിച്ച് ഏൽപ്പിക്കുക, അർഹതപ്പെട്ടവർക്ക് കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് കയ്യിലേൽപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ ഓർക്കും ഒരു കീറിയ 2 രൂപ നോട്ടും അത് മേടിച്ച് പ്രാർത്ഥിച്ച ഒരപ്പച്ചനും. ഓർമ്മകൾ പുതുക്കപ്പെട്ടത് ഒരു ദർശനത്തോടലാണെങ്കിലും അതെൻ്റെ ജീവിതത്തിനൊരു പുതുക്കമായിരുന്നു. അമർത്തി കുലുക്കി കവിയുന്ന നല്ലൊരളവ് മടി തരും, കൊടുപ്പീൻ കിട്ടും. അളക്കുന്ന അളവിന് കണ്ണുകൂപ്പി കണ്ണടച്ച് കൈകൂപ്പി പ്രാർത്ഥിച്ചു. കർത്താവെ, ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുക കുറച്ചുകൂടെ വിധിക്കാതിരിക്കാനും, എന്നാൽ ഞങ്ങളെ തന്നെ വിധിക്കാനും, മറ്റുള്ളവരെ വിധിക്കാതെ ഞങ്ങളുടെ തെറ്റുകളെ മനസ്സിലാക്കി വിധിക്കാനും, ഞങ്ങളുടെ സ്വന്തം ഭവനത്തിൻ്റെ കുറവ് കാണാനും കർത്താവേ ഞങ്ങളെ സഹായിക്കണേ. ഞങ്ങൾക്ക് കുറച്ചുകൂടെ മനസ്സലിവ് തരണേ കർത്താവേ. കുറച്ചുകൂടെ ഞങ്ങൾ എവിടെയൊക്കെ ചുരുങ്ങാനുണ്ട് ഞങ്ങൾക്കും ഉണ്ട് കർത്താവേ. കുറച്ചുകൂടെ അവരെൻ്റെ വേദനകളിൽ പങ്കുചേരാനുള്ളൊരു മനസ്സ്, കുറച്ചുകൂടെ അവരെൻ്റെ വേദനകളെ മനസ്സിലാക്കാനുള്ളൊരു മനസ്സ്, കുറച്ചുകൂടെ കർത്താവ് സ്നേഹത്തോടെ ഞങ്ങൾക്ക് ഇടപെടാനുള്ളൊരു മനസ്സ്, ഇതൊക്കെ ഞങ്ങൾക്ക് തരണേ. അതിനുവേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. കൊടുക്കാനുള്ളൊരു മനസ്സ്, വിട്ടുകളയാനുള്ളൊരു മനസ്സ്. ഞങ്ങളുടെ കാരണവന്മാരൊക്കെ പറയുന്ന പോലെ വിട്ടുകള മോനെ, വിടത് വിട്ടുകള. പരിശുദ്ധാത്മാവ് ഞങ്ങളെ ഇന്ന് രാത്രി ഓർപ്പിക്കുക വചനത്തിലൂടെ, കുഞ്ഞെ അത് വിട്ടുകള. നീ ആ പുഷ്യ അങ്ങ് വിട്ട്, നീ ആ വഴക്കങ്ങ് വിട്, നീ ആ വാശി അങ്ങ് വിട് കർത്താവെ, ആ വിഷയം അങ്ങ് വിട്, ആ ഭർത്താവിനുള്ള പിണക്കം അങ്ങ് വിട്, ആ ഭാര്യയോടുള്ള വാശി അങ്ങ് വിട്, ആ മരുമകനോടുള്ള പിണക്കം അങ്ങ് വിട്, ആ അളിയനോടുള്ള പ്രശ്നം അങ്ങ് വിട്. വിടാനായിട്ട് ദൈവാത്മാ വിട്ടുകളയാൻ പറയുമ്പോൾ ഇപ്പൊ ഞങ്ങളത് മനസ്സാലെ സ്വീകരിച്ച് വിട്ടുകളയാൻ പരിശുദ്ധാത്മാവ് ഇപ്പൊ ഞങ്ങളെ ഓർപ്പിക്കുമ്പോ ഒത്തിരി പേർ മനസ്സിൽ കൊണ്ടു നടക്കുന്ന വൈരാഗ്യങ്ങൾ യേശു കർത്താവിന്റെ നാമത്തിൽ വിട്ടുകളയുന്ന നിമിഷങ്ങളാകട്ടെ. വിട്ടുകളയട്ടെ, സ്വാതന്ത്ര്യം വിട്ടുകളയട്ടെ, മനസ്സൊന്ന് ഫ്രീ ആകട്ടെ. കുറെ പേരുടെ മനസ്സുകൾ കുടുംബജീവിതത്തിനകത്ത് വ്യാപരിക്കുന്ന അസ്വസ്ഥതകൾ യേശുവിൻ നാമത്തിൽ അത് വിട്ടുകളയട്ടെ. വെറുതെ വൈരാഗ്യങ്ങൾ, ഭാരങ്ങൾ, അസ്വസ്ഥതകൾ, ഇറിറ്റേഷൻസ് യേശുവിൻ നാമത്തിൽ വിട്ടുകളയട്ടെ. അവരെൻ്റെ മനസ്സ് കുറച്ചുകൂടെ മനസ്സിലാക്കാനുള്ളൊരു കൃപയും അത് വായിക്കാനുള്ളൊരു മനസ്സും യേശുവിൻ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിക്കണമേ. ആമേൻ. കൊടുക്കാനുള്ളൊരു കൃപ തരണമേ. അമർത്തി കുലുക്കി തരുന്ന കർത്താവിൻ്റെ കൃപ അനുഭവിപ്പാൻ ഞങ്ങളെ സഹായിക്കണം. കർത്താവെ, ഗ്രാബി എന്നൊരു സ്വഭാവമല്ല, കൊടുക്കാൻ കൊടുക്കാൻ, ഗീവ് ഗീവ് ഗീവ്, അത് ഞങ്ങൾക്ക് സഹായിക്കണേ. ഞങ്ങളുടെ മനസ്സെപ്പോഴും കൊടുക്കാനുള്ളൊരു കൃപ പറഞ്ഞേ കർത്താവെ. അപ്പം തന്നെ കൊടുക്കാൻ ആഗ്രഹം ഉണ്ടായിട്ട് കയ്യിലില്ലാത്ത വരണ്ടു പോയ ഒത്തിരി പേരുണ്ട് കർത്താവെ. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുക. അവിടെ കൈകളിൽ അങ്ങ് കൊടുക്കണമേ, കൊടുക്കാനുള്ള ഒരു കൃപ അവർക്ക് കൊടുക്കണേ. ദൈവമേ കർത്താവേ, ദൈവം സഹായിക്കണമേ. തുടർന്ന് അങ്ങയുടെ ദാസൻ ശുശ്രൂഷിക്കുന്ന വലിയ കൃപ വ്യാപരിക്കണമേ. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. മനസ്സലിവിൻ മഹാദൈവമേ കനിയടാമേ. ഇതിനെ തുടർന്ന് നമ്മുടെ കർത്താവിന്റെ ദാസൻ ഷാജി പാഷ നമ്മോട് ദൈവവചനം പങ്കുവെക്കുക. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് കർത്താവിന്റെ സന്ധി തുടരാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. കനിയണമേ കരുണാനിധേ, മനസ്സ്
മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മ പകരുവോളം, എന്നുവരെ കാണും ശൂന്യാവസ്ഥ, ഉയരത്തിൽ നിന്നാത്മം പകരുവോളം, അന്നുവനാന്തരമുദ്യാനമായി തീരും ഉദ്യാനം വനമായെണ്ണും, അന്നുവനാന്തരമുദ്യാനമായി തീരും ഉദ്യാനം വനമായെണ്ണും, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, അന്ധകാരം ഭൂമിയെ മൂടുന്നേ, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ, അന്ധകാരം ഭൂമിയെ മൂടുന്നേ, അന്ത്യലക്ഷ്യങ്ങളും കണ്ടിടുന്നേ, എന്തിനീ ആലസ്യം നാമും ഉണരുക, കാന്തനെ കാൺമതിനാ, എന്തിനീ ആലസ്യം നാമും ഉണരുക, കാന്തനെ കാൺമതിനാ, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ കരുണാനിധേ, മനസ്സലിവിൻ മഹാദൈവമേ, കനിയണമേ.